हाय फ्रेंड्स एल्लावर्क्कुम वीण्डुम ओरु पुतिय वीडियोयिलेक्क स्वागतम केंद्र सर्क्कारिन्टे अण्णा यूनिवेर्सिटियिलेक्कुल्ल जॉब वेकेंसी डीटेल्स आण ई वीडियोयिल विशदीकरिक्कुन्नत इतुपोलुल्ल केरल सर्क्कारिन्टेयुम केंद्र सर्क्कारिन्टेयुम जोलिकळेक्कुरिच्च निंगल्क्क अरियुवान ई चानल सब्स्क्राइब चेय्युक ताळे काणुन्न बेल ऐक्कॉन क्लिक चेय्युक ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ ഗവൺമെൻറ് ജോലികളെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വെൽക്കം ടു ജോബ് വേക്കൻസി ചാനൽ കേന്ദ്ര സർക്കാരിൻ്റെ അണ്ണാ യൂണിവേഴ്സിറ്റിയിലേക്ക് ഏതൊക്കെ തസ്തികയിലേക്കാണ് വേക്കൻസി ഉള്ളതെന്ന് നോക്കാം ഒന്നാമത്തെ തസ്തിക പ്രൊഫഷണൽ അസിസ്റ്റൻ്റ് ഈ തസ്തികയിലേക്ക് ആറ് ഒഴിവുകളാണ് ഉള്ളത് രണ്ടാമത്തെ തസ്തികൾ ക്ലറിക്കൽ അസിസ്റ്റന്റ് ഈ തസ്തികയിലേക്ക് മൊത്തം 13 ഒഴിവുകളാണ് ഉള്ളത് മൂന്നാമത്തെ തസ്തിക പ്യൂൺ തസ്തികയാണ് അതിലേക്ക് ആറ് ഒഴിവുകളാണ് ഉള്ളത് ഈ മൂന്ന് തസ്തികയിലേക്കായിട്ട് മൊത്തം 25 ഒഴിവുകളാണ് ഒഴിഞ്ഞു കിടക്കുന്നത് ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ ജോലിയാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയായിരിക്കണം എന്നതിനെക്കുറിച്ച് പറയാം ഒന്നാമത്തെ തസ്തിക പ്രൊഫഷണൽ അസിസ്റ്റന്റ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ എം സി എ യോഗ്യത അല്ലെങ്കിൽ എം ബി എ അതും അല്ലെങ്കിൽ എം കോമോ എം എസ് സിയോ ഇങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എന്ത് ചെയ്യാം പ്രൊഫഷണൽ അസിസ്റ്റന്റ് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് രണ്ടാമത്തെ തസ്തിക എന്ന് പറഞ്ഞത് ക്ലറിക്കൽ അസിസ്റ്റന്റ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും സബ്ജക്റ്റിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം അത് ആർട്സിലായാലോ സയൻസിലായാലോ ഏതിലായാലും കുഴപ്പമില്ല ഡിഗ്രി ഉള്ളവർക്ക് എന്ത് ചെയ്യാം ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് പിന്നെ കമ്പ്യൂട്ടർ നോളജ് കുറച്ച് അറിഞ്ഞിരിക്കണം അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം ക്ലറിക്കൽ അസിസ്റ്റന്റ് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് മൂന്നാമത്തെ തസ്തിക എന്ന് പറയുന്നത് പിയൂൺ തസ്തികയാണ് ഇതിനു വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് മിനിമം 8ാം ക്ലാസ് യോഗ്യതയാണ് 8ാം ക്ലാസ് യോഗ്യത ഉണ്ടെങ്കിൽ ഈ പിയൂൺ എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇത് ഓഫ്ലൈൻ വഴിയായിട്ടാണ് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത് ജോലി ലഭിക്കുന്ന സ്ഥലം ചെന്നൈയിലായിരിക്കും ജോലി ലഭിക്കുന്നത് അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ എന്ത് ചെയ്യുക ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക ഇതൊരു ടെമ്പററി റിക്രൂട്ട്മെൻ്റ് ആണ് താൽക്കാലിക കരാർ വ്യവസ്ഥയിലായിരിക്കും ഈ ജോലിയിലേക്ക് തിരഞ്ഞെടുക്കുന്നത് ഇതിന് ശമ്പളം ലഭിക്കുന്നത് ഡെയിലി വേജസ് ആയിട്ടാണ് ഇതിന് ജോലിക്ക് ശമ്പളം ലഭിക്കുന്നത് പ്രൊഫഷണൽ അസിസ്റ്റന്റ് ആയിട്ടുള്ള യോഗ്യതയുള്ളവർക്ക് ആ തസ്തികയിലേക്ക് ജോലി ലഭിക്കുന്നവർക്ക് 713 രൂപയാണ് ഡെയിലി ശമ്പളം ലഭിക്കുന്നത് ക്ലറിക്കൽ അസിസ്റ്റന്റ് ആ തസ്തികയിലേക്കുള്ളവർക്ക് 448 രൂപ ഡെയിലി ശമ്പളം ലഭിക്കുന്നതാണ് പ്യൂൺ തസ്തികയിലേക്കുള്ളവർക്ക് 391 രൂപയാണ് ശമ്പളം ലഭിക്കുന്നത് ഏകദേശം മാസത്തിൽ 12,000 രൂപ മുതൽ 22,000 രൂപ വരെ മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നതാണ് ഈ ജോലിക്ക് വേണ്ടി യാതൊരു ഫീസോ നിങ്ങൾ അടയ്ക്കേണ്ട ആവശ്യമില്ല ഓഫ്ലൈൻ വഴി ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചാൽ മാത്രം മതി അതിനെക്കുറിച്ചുള്ള അഡ്രസ്സ് പറയാം ദ രജിസ്ട്രാർ അണ്ണാ യൂണിവേഴ്സിറ്റി ചെന്നൈ 600025 ഇതാണ് പിൻകോഡ് ഈ അഡ്രസ്സിൽ വഴി നിങ്ങൾക്ക് രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ് താൽക്കാലിക ജോലി ആയതുകൊണ്ട് നിങ്ങൾ പലരും ഈ ജോലി തള്ളിക്കളയാം എന്നാലും നിങ്ങൾ തള്ളിക്കളയേണ്ട ആവശ്യമില്ല കാരണം ഇതിനകത്ത് യാതൊരു ഫീസൊന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ യോഗ്യത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി അപേക്ഷിക്കുക നിങ്ങൾ അപേക്ഷിക്കാതിരിക്കരുത് നിങ്ങൾക്ക് ഇതിനുള്ള ക്വാളിഫിക്കേഷൻ അർഹതയാണെങ്കിൽ എന്ത് ചെയ്യുക രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി അപേക്ഷിക്കുക എക്സ്ട്രാ ഫീസ് ഒന്നുമില്ല പോസ്റ്റ് വഴി നിങ്ങൾ അപേക്ഷിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചിലപ്പോൾ ജോലി ലഭിച്ചെന്ന് വരാം മാക്സിമം ഈ ജോലി നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുക പ്രയോജനപ്പെടുത്തുക ഇതാണ് ആപ്ലിക്കേഷൻ്റെ ഫോം ഈ ഫോം നിങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് ഫില്ല് ചെയ്യണം ഇത് ഫില്ല് ചെയ്തിട്ട് വേണം അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് സെപ്റ്റംബർ മാസം 19-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ മാസം 19-ാം തീയതി 5 മണിക്ക് മുമ്പായി എന്ത് ചെയ്യണം ഈ നിങ്ങൾ അയക്കുന്ന പോസ്റ്റ് അവിടെ എത്തിയിരിക്കണം അപ്പോൾ അതിനു മുമ്പ് യോഗ്യരായിട്ടുള്ളവരെന്ത് ചെയ്യുക ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക ഈ ജോലിയുടെ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് തന്നെ ആപ്ലിക്കേഷൻ്റെ ഫോമും ഉണ്ട് നിങ്ങളത് ഓപ്പൺ ചെയ്ത് നിങ്ങൾ കമ്പ്യൂട്ടർ സെൻറ്ററിലോ അല്ലെങ്കിൽ മറ്റുള്ള കമ്പ്യൂട്ടർ സെൻറ്ററുകളിൽ നിങ്ങൾ പോയി പ്രിൻ്റ് എടുക്കുക പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓഫ്ലൈൻ വഴി ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് ഈ വിലപ്പെട്ട ഇൻഫോർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ ഉപകാരമായി തീരും
അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ, ഇതുപോലുള്ള ജോബിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ, നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ പുതിയ പുതിയ ഗവൺമെൻറ് ജോലികളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പുതിയ പുതിയ ഗവൺമെൻറ് ജോലികളുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.